എല്ലാവർക്കും നമസ്കാരം സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ഘടകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വ്യത്യസ്തരായിട്ടുള്ള കർത്താക്കൾക്കനുസരിച്ചിട്ട് ക്രിയാരൂപങ്ങളിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് വിഭക്തികളെക്കുറിച്ചിട്ടുള്ളൊരു ജ്ഞാനം സംസ്കൃതത്തേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് സംസ്കൃതത്തിലെ വിഭക്തികളെക്കുറിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് സംസ്കൃത വിഭക്തികളെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മളൊരു ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിൽ വെറും കർത്താവും ക്രിയയും മാത്രമല്ല ഉണ്ടാവുക ഇപ്പോൾ ഒരു വാചകം ഉദാഹരണത്തിന് എടുക്കാം ഞാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഞാൻ എന്നുള്ളത് കർത്താവാണെന്ന് നമുക്കറിയാം പോകുന്നു എന്നുള്ളത് ക്രിയയാണെന്ന് നമുക്കറിയാം പക്ഷേ അതിനോടനുബന്ധിച്ച് നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരും ഞാൻ എവിടേക്കാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളും ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവും ഇതിനൊക്കെ ഈ ഉത്തരങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ വാചകങ്ങളെ പൂർണ്ണമാക്കി മാറ്റുന്നത് പൊതുവെ ഭാഷയിലുള്ള പദങ്ങളെ നമ്മൾ രണ്ടാക്കി തരം തിരിക്കാറുണ്ട് ഒന്ന് നാമശബ്ദങ്ങളും മറ്റേത് ക്രിയാശബ്ദങ്ങളും നാമപദങ്ങള് ക്രിയാപദങ്ങൾ നാമം എന്ന് പറയുന്നത് നൗൺ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പദങ്ങൾ ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത് ആക്ഷൻസ് ആക്ഷൻസാണ് വെർബാണ് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പദങ്ങളെ ആയിട്ട് പൊതുവെ ഭാഷയിലുള്ള ശബ്ദങ്ങളെ നമ്മൾ തരംതിരിക്കാറുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയാപദങ്ങളിലുള്ള വ്യത്യസ്തതകളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ക്രിയാപദങ്ങൾ ഭൂതകാലത്തിലും വർത്തമാന കാലത്തിലും ഭവിഷ്യത് കാലത്തിലൊക്കെ പ്രയോഗിക്കേണ്ടെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഇതുപോലെ തന്നെ നാമപദങ്ങളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നാമപദം ഒരു വാക്ക് ഒരു പേര് ആ പേര് പേര് പോലെ തന്നെയല്ല നമ്മൾ ഓരോ വാചകത്തിലും ഉപയോഗിക്കുന്നത് ആ നാമപദങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ വാചകങ്ങളിൽ കൂട്ടിച്ചേർക്കാറ് ഇപ്പൊ ഉദാഹരണത്തിന് മരം എന്നൊരു പദം നമ്മൾ എടുക്കുകയാണ് വിചാരിക്കുക മരം ട്രീ എന്നർത്ഥം വൃക്ഷം അല്ലേ അത് മരമാണ് എന്ന് ഞാൻ പറയുന്നു അല്ലെ മരം എന്നായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മരത്തെ കാണുന്നു മരം എന്നുള്ളത് മരത്തെ എന്നായി മരത്തിൽ പൂക്കളുണ്ട് മരം എന്നുള്ള വാക്ക് മരത്തിൽ എന്നായി മരത്തിൻ്റെ ചില്ലകൾ വലുതാണ് മരം എന്നുള്ളത് മരത്തിൻ്റെ എന്നായി മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നു മരം എന്നുള്ള വാക്ക് തന്നെ മരത്തിൽ എന്നായി മാറി അപ്പം ഇവിടെ മരം എന്നുള്ളതിൽ എന്ന വാക്ക് തന്നെ പല അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വ്യത്യസ്തതകളായിട്ടാണ് ഓരോ വാചകത്തിൽ നമ്മൾ കാണുന്നത് മരം മരത്തിൻ്റെ മരത്തെ മരത്തിൽ നിന്ന് മരത്തിൽ മരത്തോട് മരത്തിനെ ഇങ്ങനെയൊക്കെ നമുക്ക് മരം എന്നുള്ള വാക്കിന് മാറ്റങ്ങൾ വരുത്താം ഇവിടേക്കും വരുന്ന മാറ്റം എന്ന് പറയുന്നത് വാക്കിൽ മാത്രമല്ല അതിൻ്റെ അർത്ഥത്തിൽ കൂടിയാണ് ഇങ്ങനെ നാമശബ്ദങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ അർത്ഥ പലതരത്തിലുള്ള അർത്ഥങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി നാമശബ്ദങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് വിഭക്തി എന്ന് പറയുന്നത് ഓരോ അർത്ഥത്തെയും ദ്യോതിപ്പിക്കാൻ ഓരോ വിഭക്തികളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഇത് ഓരോ ഭാഷയിലും വ്യത്യസ്തമാണ് ചില ഭാഷകൾ ഇങ്ങനത്തെ വിഭക്തി പ്രയോഗങ്ങൾ ഉണ്ടാവാം ചിലതിൽ ഉണ്ടാവാതിരിക്കാം ഈ വിഭക്തികൾക്ക് രണ്ട് തരത്തിലുള്ള പ്രാധാന്യമുണ്ട് ഭാഷാശാസ്ത്രപരമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഘടനാപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് സിൻറ്റാക്റ്റിക് ആയിട്ടുള്ള റെലവെൻസും ഉണ്ട് അതേപോലെ തന്നെ അർത്ഥത്തിൻ്റെ തലത്തിലും അതിനേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് സിമാൻറ്റിക് ആയിട്ടുള്ള ഒരു റെലവെൻസും ഉണ്ട് ഇത് രണ്ടും കൂടി ചേർന്നതാണ് വിഭക്തികൾ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം മലയാളത്തിൽ കുറേ അധികം വിഭക്തികൾ നമുക്ക് പരിചിതമായിട്ടുള്ള മാതൃഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ സംബോധന പ്രതിഗ്രാഹിക സംബന്ധിക ഉദ്ദേശിക പ്രായോജിക ആധാരിക സംയോജിക ഇതൊക്കെ വിഭക്തികൾക്കുള്ള പേരുകളാണ് നമുക്ക് നമുക്കതിൻ്റെയൊക്കെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പ്രയോഗിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ എന്ന സബോ സംബോധന വിഭക്തിക്ക് ഉദാഹരണം ഞാൻ സാധാരണ എന്നെ തന്നെ ദോദിപ്പിക്കാൻ ഞാൻ എന്ന വാക്ക് ഇനി എന്നെ എന്നാണെങ്കിൽ അത് പ്രതിഗ്രാഹിക എന്നുള്ള വിഭക്തിയാണ് എൻ്റെ എന്നാണെങ്കിൽ സംബന്ധിക എനിക്ക് എന്നാണെങ്കിൽ ഉദ്ദേശിക എന്നാൽ എന്നാണെങ്കിൽ പ്രായോജിക എന്നിൽ എന്നാണെങ്കിൽ ആധാരിക എന്നോട് എന്നാണെങ്കിൽ സംയോജിക ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഞാൻ എന്ന വാക്കുകൾ തന്നെ പ്രയോ പല രൂപത്തിൽ പ്രയോഗിക്കുന്നതിന് ഓരോ അർത്ഥത്തിലും പ്രയോഗത്തിന് ഓരോ വിഭക്തിയുടെ പേര് ഓരോ വിഭക്തികളാണവ ആ ഓരോ വിഭക്തിക്കും ഓരോ പേര് നൽകപ്പെട്ടിട്ടുണ്ട് ഇത് സ മലയാളത്തിൻ്റെ കഥ ഇനി ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ ഇംഗ്ലീഷിലെ വിഭക്തികളെ കേസസ് എന്നാണ് പൊതുവേ പറയാറ് കേസസ് പക്ഷേ ഇംഗ്ലീഷിലാകെ മൂന്ന് കേസസ് ആണ് നമ്മൾ ഉള്ളത് അതിൽ നോമിനേറ്റീവ് അക്യൂസേറ്റീവ് പ്രൊസസീവ് എന്നും മൂന്നെണ്ണം അത് വളരെ എളുപ്പമാണ് ഹി അവൻ എന്നുള്ളത് ഹി ഈസ് ദെയർ അല്ലെ ഹി എന്നുള്ളത് നോമിനേറ്റീവ് ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നൗൺ ഫോം ആണ് ഹി എന്നുള്ളത് ഐ ആം ലുക്കിംഗ് അറ്റ് ഹിം എന്ന് പറയുമ്പോൾ ഹി എന്നുള്ള വാക്കെന്നെ ഹിം എന്നായി ഞാൻ അവനെ നോക്കുന്നു എന്ന് അത് എക്യൂസേറ്റീവ് ആയിട്ടുള്ള വിഭക്തിയാണ് കേസാണ് ഇറ്റ് ഈസ് ഹിസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഹി എന്നുള്ളത് തന്നെ ഹിസ് എന്നായി അഹിസ് എന്നുള്ളത് പൊസസിവ് എന്ന കേസാണ് ഇങ്ങനെ മൂന്ന് കേസസ് ഇംഗ്ലീഷിൽ പറയാറുള്ളൂ പക്ഷേ മലയാളം പോലുള്ള മലയാളം അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള ഭാഷകളിൽ മൂന്ന് വിഭക്തികളല്ല അതിലേറെ വിഭക്തികളുണ്ട് ഇനി നമ്മൾ സംസ്കൃതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വിഭക്തികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി ഓർക്കാൻ വളരെ എളുപ്പമാണ് ഏഴ് വിഭക്തികളാണ് സംസ്കൃതത്തിലുള്ളത് അപ്പോൾ ഓരോ വിഭക്തിയിലും ഓരോ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി ഇങ്ങനെ ഏഴ് വിഭക്തിയിലും നാമശബ്ദത്തിന് അത്രയും രൂപങ്ങൾ വരും പിന്നെ നമ്മൾ ക്രിയാപദത്തിൽ ചർച്ച ചെയ്ത പോലെ തന്നെ ഒരു വചനം അല്ലെങ്കിൽ രണ്ട് വചനങ്ങൾ മാത്രമല്ല സംസ്കൃതത്തിലുള്ള ഉണ്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം ഉണ്ട് ഈ ഏകവചന ദ്വിവചന ബഹുവചനങ്ങളിലായിട്ട് ഏഴ് വിഭക്തികളായി രൂപ നാമശബ്ദങ്ങളുടെ വൈവിധ്യം സംസ്കൃതത്തിൽ കാണാൻ സാധിക്കും ഇതിൽ ഏഴ് വിഭക്തി കഴിഞ്ഞിട്ട് ഞാൻ അവസാനം സംബോധന പ്രഥമ എന്നൊരു വിഭക്തി കൂടി എഴുതിയിട്ടുണ്ട് അത് പ്രഥമ വിഭക്തിയുടെ തന്നെ ഒരു അവാന്തര ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഉള്ളിൽ വരുന്ന ഒരു അംശമായിട്ട് എടുത്താൽ മതി രൂപത്തിൽ ഏഴ് വിഭക്തികളാണ് സംസ്കൃതത്തിലുള്ളത് ഇനി ഈ ഓരോ വിഭക്തിയും ഓരോ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ഇപ്പം നമ്മൾ മലയാളത്തിൽ കണ്ടു സംബോധന ഞാൻ എന്നാണ് എന്നെ എന്നുള്ള അർത്ഥം വരികയാണ് അല്ലെങ്കിൽ അതിനെ എന്നുള്ള അർത്ഥം വരുമ്പോൾ അത് പ്രതിഗ്രാഹിക എന്ന വിഭക്തിയാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കണ്ടു അതേപോലെ സംസ്കൃതത്തിലും പ്രഥമ ദ്വിതീയ തൃതീയ എന്നീത്തും മുതലായിട്ടുള്ള വിഭക്തികൾക്ക് ഓരോ വിഭക്തിക്കും അതിൻ്റെതായ അർത്ഥമുണ്ട് ഈ ഓരോ വിഭക്തിയിലും വരുന്ന പദങ്ങൾ ആ പ്രത്യേക അർത്ഥത്തിലാണ് നമ്മൾ വാചകത്തിൽ പ്രയോഗിക്കുന്നത് അപ്പോൾ എന്തൊക്കെ അർത്ഥങ്ങളാണ് ഓരോ വിഭക്തിക്കും ഉള്ളത് എന്നുള്ളത് പണ്ട് പണ്ടത്തെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയിൽ മലയാളത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നൊരു പദ്യയാണ് ഞാനിവിടെ ടേബിളിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് അതെന്നു പ്രഥമക്കർത്ഥം ദ്വിതീയക്കതിനെ പുനഃ അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും തൃതീയ ഹേതുവായിട്ട് കൊണ്ടാലോടൂടെ എന്നപി ആയിക്കൊണ്ട് ചതുർത്ഥീച്ച സർവത്ര പരികീർത്തിത അതിൽ നിന്നതിനേക്കാളും ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടേ ഷ്ഠീക്യതിൻ്റെ വച്ചുമെന്നപി അതിങ്കൽ അതിൽ വച്ചെന്നും വിഷയം സപ്തമീ മത വിഭക്ത്യർത്ഥങ്ങൾ ഈവണ്ണം ചൊല്ലുന്നു പല ജാതിയും പണ്ട് കുട്ടികൾ സാമ്പ്രദായികമായിട്ട് നമ്മൾ സംസ്കൃതം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വിഭക്തി അർത്ഥങ്ങൾ ഉള്ളിൽ ഉറക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്ന ഒരു പദ്യമാണ് ഇപ്പം ഇതിൽ ചുവപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതെല്ലാം ഓരോ വിഭക്തിയുടെയും അർത്ഥമാണ് പ്രഥമ അത് ദ്വിതീയ വിഭക്തി അതിനെ അതിനോട് അതിലേക്ക് തൃതീയ വിഭക്തിയാകുമ്പോൾ ഹേതു കൊണ്ട് ആല് ഓട് ഊട് ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓരോന്നും ഉദാഹരണം വെച്ച് ഇനി പറയുന്നതായിരിക്കും ചതുർഥി വിഭക്തിക്ക് ആയിക്കൊണ്ട് പഞ്ചമി വിഭക്തി അതിൽ നിന്ന് അതിനേക്കാളും ഹേതു ഷഷ്ടി വിഭക്തി ഇക്ക് ഇന്ന് ഉട അതിൻ്റെ സപ്തമി വിഭക്തി അതിങ്കൽ അതിൽ വച്ച് ഇതൊക്കെ സപ്തമി വിഭക്തിയിലും വരുന്നതാണ് സംബോധന പ്രഥമയ്ക്ക് ഇതിൽ ആ പദ്യത്തിൽ കൊടുത്തിട്ടുള്ള സംബോധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിളിക്കുകയാണ് ഒരാളെ വിളിക്കുന്നതാണ് സംബോധന പ്രഥമയിൽ എന്താണ് ഇപ്പോൾ രാമഹ എന്നുള്ളതാണ് പ്രഥമുള്ളത് വെച്ചാൽ ആ രാമനെ ഹേ രാമ എന്ന് വിളിക്കുന്നത് തന്നെ ഉള്ളു സംബോധന അതുകൊണ്ട് സംബോധന പ്രഥമക്ക് വേറൊരു അർത്ഥം ഈ പദ്യത്തിൽ വേറിട്ടായിട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിൽ ഓരോ വിഭക്തിയുടെയും അർത്ഥങ്ങൾ എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം ആദ്യം തന്നെ പ്രഥമ വിഭക്തി പ്രഥമാവിഭക്തി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോമിനേറ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കേസാണ് ആ വ്യക്തി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രഥമ വിഭക്തിയിൽ വരുന്നത് ആ പദം തന്നെ ആ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പ്രോപ്പർ നൗൺ തന്നെയാണ് പ്രഥമ വിഭക്തി കാരണം അതെന്നു പ്രഥമയ്ക്കർത്ഥം ആ വസ്തുവിനെ ദോദിപ്പിക്കുന്ന വാക്കാണ് ഉദാഹരണങ്ങൾ ബാലഹ സുധ പുഷ്പം പുസ്തകം എന്നുള്ള സജ്ഞകളെല്ലാം വിഭക്തിയിൽ വരുന്നതാണ് നമ്മൾ സാധാരണ ഒരു ഉദാഹരണം വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രഥമ വിഭക്തി എല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ് അല്ലേ കർത്താക്കളായിട്ട് വരുന്നത് എല്ലാം അധികവും പ്രഥമ വിഭക്തിയിലായിരിക്കും ഇപ്പോൾ ബോയ് ഈസ് ഗോയിങ് ബാലൻ പോകുന്നു ബാലഹ ഗച്ഛതി അവിടെ ബാലഹ എന്ന ആ ആൺകുട്ടിയെ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്ക് അത് പ്രഥമ വിഭക്തിയിലാണ് അടുത്ത ഉദാഹരണം വിമൻ ആർ ഡാൻസിങ് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു സ്ത്രീകളാണ് നൃത്തം ചെയ്യുന്നത് സ്ത്രീകൾ മഹിളാഹ എന്നുള്ള വാക്കാണ് അവിടെ പ്രഥമ വിഭക്തിയിൽ വരുന്നത് അത് എന്ന അർത്ഥം വരുന്നത് ഇനി ഫ്രൂട്ട്സ് ആർ ഫോളിങ് പഴങ്ങൾ വീഴുന്നു അവിടെ പഴങ്ങൾ എന്നർത്ഥം വരുന്ന ഫലാനി ഫലാനി എന്ന വാക്ക് പ്രഥമ വിഭക്തിയിലാണ് വരുന്നത് അപ്പം അത് ആ ഒരു പ്രത്യേക വസ്തുവിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രഥമ വിഭക്തിയിൽ വരിക വെറും സംജ്ഞാപദങ്ങളായിരിക്കും വരിക എന്താ ആരാണോ ക്രിയ ചെയ്യുന്നത് അധികവും ആ ക്രിയ ചെയ്യുന്ന വ്യക്തി പ്രഥമ വിഭക്തിയിലായിരിക്കും ഒരു വാചകത്തിൽ പറയപ്പെടാറ് അടുത്തത് ദ്വിതീയ വിഭക്തി രണ്ടാമത്തെ വിഭക്തി അത് ഇംഗ്ലീഷിൽ പൊതുവെ നമ്മൾ അക്യൂസേറ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കേസായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ദ്വിതീയ വിഭക്തി ദ്വിതീയക്കതിനെ പുനഃ അതിനോട് അതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും എന്നാണ് അല്ലേ അപ്പം അതിനെ അതിനോട് അതിലേക്ക് മൂന്ന് അർത്ഥങ്ങളാണ് അതിനെ അതിനോട് അതിലേക്ക് എന്നൊക്കെ വരും അതിന് നമ്മൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ മരങ്ങൾ കാണുന്നു മലയാളത്തിൽ ശരിക്കും നമ്മൾ ഭാഷാശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ വ്യാകരണപരമായിട്ട് ആലോചിക്കുമ്പോൾ കുട്ടികൾ മരങ്ങളെ കാണുന്നു എന്നാണ് അർത്ഥം പക്ഷെ നമ്മൾ മലയാളത്തിൽ സാധാരണ ഭാഷാ പ്രയോഗത്തിൽ മരങ്ങളെ കാണുന്നു എന്നൊന്നും പറയാറില്ല മരങ്ങൾ കാണുന്നു എന്നേ നമ്മൾ പറയാറുള്ളൂ അർത്ഥം മരങ്ങളെ എന്നാണ് അപ്പോൾ തർജ്ജമ ചെയ്യുമ്പോൾ ആ മരങ്ങൾ എന്നുള്ള വാചകം വാക്ക് സംസ്കൃതത്തിലേക്കാക്കുമ്പോൾ അവിടെ ദ്വിതീയ വിഭക്തിയാണ് പ്രയോഗിക്കേണ്ടത് കുട്ടികൾ എന്നുള്ളത് കർത്താവ് കുട്ടികൾ ബാലാഹ അല്ലെങ്കിൽ ഛാത്രാഹ മരങ്ങളെ കാണുന്നു വൃക്ഷാൻ പശ്യന്തി ഇനി അടുത്ത ഉദാഹരണം പുരുഷന്മാർ വീട്ടിലേക്ക് പോകുന്നു പുരുഷന്മാർ പുരുഷാഹ വീട്ടിലേക്ക് എന്ന വാക്കാണ് അവിടെ ദ്വിതീയ വിഭക്തിയുടെ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഗൃഹം ഗച്ഛന്തി എന്ന് പുരുഷാഹ ഗൃഹം ഗച്ഛന്തി അപ്പം തർജമ ചെയ്യാൻ ഒരു വാചകം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കർത്താവും ക്രിയയുമാണ് അതിനുശേഷം അതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നവർ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഏത് വിഭക്തി അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്ന എന്ന് മനസ്സിലായാൽ മാത്രമേ ഏത് വിഭക്തിയാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ഇനി അടുത്ത ഉദാഹരണം നോക്കാം അച്ഛൻ അധ്യാപകനോട് ചോദിക്കുന്നു അച്ഛൻ എന്നുള്ളതാണ് കർത്താവ് അച്ഛൻ ചോദിക്കുകയാണ് ആരോടാണ് ചോദിക്കുന്നത് അധ്യാപകനോട് അധ്യാപകനോട് എന്നുള്ളതാണ് അവിടെ ദ്വിതീയ വിഭക്തി അർത്ഥമായിട്ട് വരുന്നത് അപ്പോൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ജനക അധ്യാപകം പൃച്ഛതി അവിടെ അധ്യാപകം എന്നുള്ള വാക്കാണ് ദ്വിതീയ വിഭക്തിയിൽ വരുന്നത് ഇപ്പോൾ പ്രഥമ ദ്വിതീയ ഇത് രണ്ടും നമ്മൾ വളരെ സാമാന്യേനെ ഏതൊരു വാചകത്തിൽ എളുപ്പത്തിൽ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രഥമ വിഭക്തിയാണെങ്കിലും ദ്വിതീയ വിഭക്തിയാണെങ്കിലും ഇനി തൃതീയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൃതീയ വിഭക്തിയിൽ നമുക്ക് കാണാം ഹേതു കാരണത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ തൃതീയ വിഭക്തിയിൽ വരും കൊണ്ട് ആല് ഓട് ഊടെ ഈ ആല് ഓട് ഊടെ എന്നുള്ളത് ഒറ്റ വാക്കല്ല നമ്മുടെ ഭാഷയിൽ ഓരോ വാക്കിൻ്റെയും ഒപ്പം കൂട്ടിച്ചേർക്കുന്ന പ്രത്യയങ്ങളാണ് ഈ ആല് കയ്യാൽ അല്ലെങ്കിൽ കയ്യിലൂടെ എന്നുള്ള അവസാനത്തെ പ്രത്യയങ്ങൾ മാത്രം എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആല് ഓട് ഊടെ എന്നുള്ളത് സ്വതന്ത്രമായിട്ടുള്ള പദങ്ങളായിട്ടല്ല ഇവിടെ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസ് ഒരു ഉപകരണം എങ്ങനെയാണോ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ഉപകരണത്തിൻ്റെ സ്ഥാനമാണ് അധികം തൃതീയ വിഭക്തിക്ക് വരുന്നത് അതായത് കയ്യിലൂടെ അല്ലെങ്കിൽ കയ്യാൽ ഫല വടിയാൽ എന്നൊക്കെ നമ്മൾ ഒരു ഉപകരണം ഒരു ക്രിയ ചെയ്യാൻ ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ ആ ഉപകരണത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും അധികവും തൃതീയ വിഭക്തിയിൽ ഉണ്ടാവാറ് ഉദാഹരണം നോക്കാം അമ്മ വടി കൊണ്ട് അടിക്കുന്നു അമ്മ വടി കൊണ്ട് അടിക്കുന്നു അമ്മ കർത്താവ് അടിക്കുന്നു എന്നുള്ള ക്രിയ എന്തുകൊണ്ടാണ് അടിക്കുന്നത് എന്ത് ഉപകരണം ഉപയോഗിച്ച് അടിക്കുന്നത് വടി കൊണ്ടാണ് അടിക്കുന്നത് അവിടെ വടി കൊണ്ട് എന്നുള്ളത് തൃതീയ വിഭക്തിയിൽ പ്രയോഗിക്കേണ്ടതാണ് ഉദാഹര അതിൻ്റെ തർജ്ജമ നോക്കുമ്പോൾ മാതാ ദണ്ഡേന താടയതി ദണ്ഡേന എന്നുള്ള വാക്കാണ് അവിടെ തൃതീയ വിഭക്തിയായിട്ട് വരുന്നത് ഇനി അടുത്തത് രാമൻ സീതയോട് കൂടെ പോകുന്നു സീതയുടെ കൂടെ എന്ന് പറഞ്ഞാൽ സീതയുടെ ഒപ്പം പോകുന്നു എന്ന് രാമ സീതയാ സഹ ഗച്ഛതി സീതയാ എന്നുള്ള വാക്കാണ് അവിടെ തൃതീയ വിഭക്തിയിൽ സഹ എന്ന വാക്കിന് ഒപ്പം കൂടെ എന്നുള്ള അർത്ഥമാണ് എപ്പോഴും സംസ്കൃതത്തിൽ സഹ കൂടെ ഒപ്പം എന്ന അർത്ഥം വരുന്ന സഹ എന്ന ശബ്ദത്തിനൊപ്പം തൃതീയ വിഭക്തിയെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം സംസ്കൃതത്തിലുണ്ട് ഇനി പൂച്ച പേടിയോടെ നോക്കുന്നു പേടിയോടെ ആ നോക്കണതിൻ്റെ പിന്നിലുള്ളത് പേടി എന്നുള്ളൊരു വികാരമാണ് ആ പേടിയോടെ ഊടെ എന്നുള്ള പേടിയോടെ നോക്കുന്നു എന്നുള്ള പേടി എന്നുള്ളത് തൃതീയ വിഭക്തിയിൽ വേണം പ്രയോഗിക്കാൻ മാർജാരഹ ഭയേന പശ്യതി എന്ന് ഇപ്പോൾ മാതാ ദണ്ഡേന താടയതി രാമ സീതയാ സഹ ഗതി മാർജാര ഭയേന പശ്യതി ഇവിടെ ദണ്ഡേന സീതയാ ഭയേന ഈ മൂന്ന് വാക്കുകളും തൃതീയ വിഭക്തിയുടെ അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ് ഇപ്പോൾ ഉപകരണം അല്ലെങ്കിൽ ഇങ്ങനെ കാരണത്തെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തൃതീയ വിഭക്തിയാണ് വരിക ഇനി ചതുർത്ഥി വിഭക്തി ചതുർത്ഥി വിഭക്തി കുറച്ചും കൂടി എളുപ്പമാണ് ആയിക്കൊണ്ട് എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പൊതുവെ ഇതൊരു പഴയ പ്രയോഗമാണ് ഇപ്പോഴത്തെ നമ്മുടെ മല പരിചിതമായിട്ടുള്ള സാഹിത്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളിലോ ഈ ആയിക്കൊണ്ട് എന്നുള്ളത് അങ്ങനെ ഉപയോഗിക്കാറില്ല ആയിക്കൊണ്ട് തന്നെ അതിന് വേണ്ടി എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരാൾക്കായിക്കൊണ്ട് അവനായിക്കൊണ്ട് പുസ്തകങ്ങൾ നൽകുന്നു എന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ല അവന് പുസ്തകങ്ങൾ നൽകുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പുസ്തകം നൽകുന്നു എന്നെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുള്ളൂ പക്ഷെ പണ്ടത്തെ നിങ്ങൾ മലയാളം നോക്കിക്കഴിഞ്ഞാൽ അവനായിക്കൊണ്ട് രാജാവിനായിക്കൊണ്ട് മന്ത്രിമാർ അത് നൽകി പുരസ്കാരം നൽകി എന്ന് പറയുമ്പോൾ ആ ആയിക്കൊണ്ട് അവർക്ക് വേണ്ടി എന്നുള്ള അർത്ഥാണ് അതിനാണ് ആയിക്കൊണ്ട് എന്നുള്ളതാണ് ആ പദ്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അർത്ഥം ഇനി ഉദാഹരണം നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം നീലിമ കൂട്ടുകാർക്ക് മധുരം കൊടുക്കുന്നു നീലിമ എന്നുള്ളത് കർത്താവ് ചെയ്യുന്ന കാര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുന്നു എന്നുള്ളത് ക്രിയ ഇനി ആർക്കാണ് കൊടുക്കുന്നത് കൂട്ടുകാർക്ക് അവിടെ കൂട്ടുകാർക്ക് എന്നുള്ളത് ആയിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് കൂട്ടുകാർക്കായിക്കൊണ്ട് അതായത് കൂട്ടുകാർക്ക് വേണ്ടി അവർക്ക് മധുരം കൊടുക്കുന്നു അവിടെ അല്ല സന്തോഷം കിട്ടുന്ന കൂട്ടുകാർക്കാണ് അവരാണ് ബെനിഫിഷ്യറി അവരാണ് അപ്പോൾ കൂട്ടുകാർക്കായിക്കൊണ്ട് മധുരം കൊടുക്കുന്നു എന്ന് കൂട്ടുകാർക്കായിക്കൊണ്ട് എന്നുള്ളതിനെയാണ് തർജ്ജമയിൽ മിത്രേഭ്യ ബഹുവചനാണ് ഒരു കൂട്ടുകാരല്ല ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ അല്ല കൂട്ടുകാരുണ്ട് അപ്പോൾ ബഹുവചനത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് നീലിമ മിത്രേഭ്യഹ മധുരം ദാതി മിത്രങ്ങൾക്കായിക്കൊണ്ട് സുഹൃത്തുക്കൾക്കായിക്കൊണ്ട് മധുരം നൽകുന്നു ഇവ എപ്പോഴും സംസ്കൃതത്തിൽ ദദാതി അല്ലെങ്കിൽ യക്ഷതി കൊടുക്കുന്നു എന്ന ക്രിയ ഇവിടെ വരുന്നു ആരാണോ ആ കൊടുക്കൽ എന്ന ക്രിയയ്ക്ക് പ്രയോജനം ആർക്കാണോ ലഭിക്കുന്നത് ആ വ്യക്തി എപ്പോഴും ചതുർത്ഥി വിഭക്തിയിലാണ് അവരെ പ്രയോഗിക്കുക അവർ ആർക്കാണോ നമ്മൾ നൽകുന്നത് ആ വ്യക്തിയെ നമ്മൾ എപ്പോഴും ചതുർത്ഥി വിഭക്തിയിലാണ് സംസ്കൃതത്തിൽ പ്രയോഗിക്കാറ് അതൊരു നിയമമാണ് അതിനേക്കാൾ നമ്മൾ ചതുർത്ഥി വിഭക്തിയുടെ ഈ ഒരു അർത്ഥം മനസ്സിലായി മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റും ഇനി കൊടുക്കുന്ന ക്രിയ മാത്രമല്ല നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണോ അവിടെയും വിഭക്തി ചതുർത്ഥിയാണ് വരിക ഉദാഹരണത്തിന് നോക്കാം വിദ്യാർത്ഥികൾ പഠിക്കാനായി വിദ്യാലയത്തിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥം അവിടെയും പഠിക്കാനായി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ചതുർത്ഥി വിഭക്തിയിലാണ് പ്രയോഗിക്കേണ്ടത് ഛാത്രാഹ പഠനായ വിദ്യാലയം ഗച്ചതി പഠനായ എന്നുള്ളത് ചതുർഥി വിഭക്തിയിൽ വരുന്ന വാക്കാണ് ഛാത്രാഹ പഠനായ വിദ്യാലയം ഗച്ചതി ഇപ്പം ഇത്രയാണ് ചതുർത്ഥി വിഭക്തിയിൽ വരുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ചതുർഥി വിഭക്തിയിൽ വരുന്ന അർത്ഥങ്ങൾ ഇനി പഞ്ചമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്ന് അതിനേക്കാളും ഹേതുവായിട്ട് പഞ്ചമി എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് അതിനേക്കാളും പിന്നെ കാരണം ഇങ്ങനെ മൂന്നെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് മരത്തിൽ നിന്ന് ഞാൻ മുൻപ് ആദ്യം സൂചിപ്പിച്ചൊരു ഉദാഹരണമാണ് മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നു അപ്പം മരം എന്നതിൽ നിന്ന് സെപ്പറേഷൻ ആണ് ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ വേർപിരിയലാണ് അങ്ങനെ എവിടെ നിന്നാണോ വിട്ടുപോകലോ വേർപിരിയലോ ഒക്കെ കാണിക്കുന്നത് അവിടെ ചതുർഥി പഞ്ചമി വിഭക്തിയാണ് വരുന്നത് മരത്തിൽ നിന്ന് രാജാവിനേക്കാളും കമ്പാരിസൺ വരും താരതമ്യം വരുന്ന സ്ഥലത്ത് പഞ്ചമി വിഭക്തി ഇതിനേക്കാളും വലുതാണ് ഇതിനേക്കാളും മഹത്തരമാണ് എന്നൊക്കെ പറയുന്നിടത്ത് പഞ്ചമി വിഭക്തി വരും അതേപോലെ തന്നെ കാരണം സൂചിപ്പിക്കുന്നു മുൻപ് തൃതീയ വിഭക്തിയിലും നമ്മൾ പറഞ്ഞു കാരണം അർത്ഥത്തിൽ തൃതീയ വിഭക്തി വരും തൃതീയ മാത്രമല്ല കാരണത്തെ ദ്യോതിപ്പിക്കാൻ നമുക്ക് പഞ്ചമി വിഭക്തിയും ഉപയോഗിക്കാം ഇങ്ങനെ ചില സ്ഥലത്ത് ആവർത്തനങ്ങൾ വരാം പക്ഷേ വളരെ കുറവാണ് അങ്ങനത്തെ ആവർത്തനങ്ങൾ ഉദാഹരണം നോക്കാം പൂക്കൾ മരത്തിൽ നിന്ന് വീഴുന്നു മരത്തിൽ നിന്ന് പൂക്കൾ വീഴുന്നു പൂക്കളാണ് വീഴുന്നത് അപ്പം വീഴുക എന്നുള്ളത് അവിടെ ക്രിയ ആരാണ് വീഴുന്നത് പൂക്കൾ പൂക്കൾ എന്നുള്ളത് കർത്താവ് എവിടെ നിന്നാണ് വീഴുന്നത് മരത്തിൽ നിന്ന് അപ്പം മരത്തിൽ നിന്ന് എന്നുള്ളതാണ് അവിടെ പഞ്ചമി വിഭക്തിയിൽ പ്രയോഗിക്കേണ്ടത് പുഷ്പാണി വൃക്ഷാത്ത് പതന്തി പൂക്കൾ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷാത്ത് വൃക്ഷാത്ത് എന്നുള്ളത് പഞ്ചമി വിഭക്തി പതന്തി വീഴുന്നു ഇനി പ്രവീൺ ജോസഫിനേക്കാൾ ഉയരമുള്ളവനാണ് പ്രവീണ ജോസഫാത്ത് ഉന്നത അസ്ഥി അതിനേക്കാളും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ജോസഫാത്ത് എന്നുള്ള പഞ്ചമി വിഭക്തി പ്രയോഗിച്ചിരിക്കുന്നത് പ്രവീണ ജോസഫാത്ത് ഉന്നത അസ്ഥി ഇനി കാരണം കള്ളൻ പോലീസുകാരെ പേടിക്കുന്നു അവിടെ ഭയത്തിന് കാരണം എന്താ പോലീസുകാരനാണെന്നുള്ളതുകൊണ്ടാണ് പേടി അപ്പോൾ പോലീസുകാരെന്നുള്ളത് അവിടെ പഞ്ചമി വിഭക്തിയിലാണ് പ്രയോഗിക്കണത് ചോരഹ ആരക്ഷകേഭ്യ കള്ളൻ പോലീസന്മാരിൽ നിന്ന് ഭയക്കുന്നു എന്നാണ് അർത്ഥം അല്ലെ ആരക്ഷകേഭ്യ എന്നുള്ളത് പഞ്ചമി വിഭക്തിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് അതിനേക്കാളും അതേപോലെ തന്നെ കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലും പഞ്ചമി വിഭക്തിയാണ് പ്രയോഗിക്കാറ് അടുത്തതായി ഷഷ്ടി വിഭക്തി ഷഷ്ഠി വിഭക്തിയും വളരെ സാമാന്യമായി ഉപയോഗിക്കുന്ന ഒരു വിഭക്തിയാണ് ഇക്ക ഇന്ന ഉടേ അതിൻ്റെ നമ്മൾ സംബന്ധം സൂചിപ്പിക്കുക എന്തിൻ്റെയും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് അധികവും ഷഷ്ഠി വിഭക്തി ഉപയോഗിക്കാറ് ഇപ്പം എൻ്റെ നിൻ്റെ അവൻ്റെ അവളുടെ രാമൻ്റെ സീതയുടെ എന്നൊക്കെ പറയുന്ന സംബന്ധത്തെ റിലേഷനെ സൂചിപ്പിക്കുന്നത് എവിടെയാണ് അവിടെയൊക്കെ അധികവും ഷഷ്ടിയാണ് ഉപയോഗിക്കാറ് അതിന് ഉദാഹരണം നോക്കാം ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വിഭക്തി കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം രാമൻ ദശരഥൻ്റെ മകനാണ് രാമൻ ദശരഥൻ്റെ മകനാണ് ദശരഥൻ്റെ എന്നുള്ളതാണ് സംബന്ധം സൂചിപ്പിക്കുന്ന വാക്ക് അല്ലേ രാമനും ദശരഥനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് രാമ ദശരഥസ്യ പുത്ര രാമൻ ദശരഥൻ്റെ ദശരഥസ്യ എന്നുള്ള വാക്ക് ഷഷ്ടി വിഭക്തിയായിട്ട് മാറുന്നു അടുത്തത് ഇത് ഷീബയുടെ പുസ്തകമാണ് ഇത് ഷീബയുടെ ഇവിടെ ഷീബയുടെ എന്നുള്ളതാണ് പഞ്ചമി ഷഷ്ഠി വിഭക്തിയിൽ ഉപയോഗിക്കുന്നത് ഷഷ്ഠിയിലാണ് വരുമ്പോൾ ഷീബായാഹ അതെന്താ വച്ചാൽ അവിടെ സ്ത്രീലിംഗാണ് അതുകൊണ്ട് ഇതും ഷീബായാഹ പുസ്തകം ക്രിക്കറ്റ് കളിക്കാരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സച്ചിൻ ടെൻഡുൽക്കറാണ് അതിൽ അതിൽ വെച്ച് എന്നൊരു അർത്ഥം കൂടി നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഷഷ്ടി വിഭക്തിയിൽ അതിൽ ക്രിക്കറ്റ് കളിക്കാരിൽ എന്ന് പറയുമ്പോൾ അവിടെ ഷഷ്ടി വിഭക്തി വരുന്നുണ്ട് ക്രിക്കറ്റ് ക്രീഡക്കാനാം പ്രിയതമഹ സച്ചിൻ ടെൻഡുൽക്കറ അപ്പം അതിൻ്റെ ഇങ്ങനത്തെ സംബന്ധം വരുന്നിടത്തൊക്കെ തന്നെ ഷഷ്ടി വിഭക്തിയാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളരെയധികം ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് ഷഷ്ടി വിഭക്തി ദശരഥസ്യ അത് എല്ലാത്തിലും പൊതുവെ ഈ സംബന്ധമല്ലാതെ പൊതുവെ ഷഷ്ടി വിഭക്തികൾ വേറെ അർത്ഥങ്ങളും കമ്മിയാണ് ഇനി അവസാനത്ത് സപ്തമി എന്നിട്ടുള്ള വിഭക്തിയാണ് സപ്തമി വിഭക്തി ആശ്രയത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആധാരത്തെ സൂചിപ്പിക്കുന്ന ലൊക്കേറ്റീവായിട്ടുള്ള ഒരു വിഭക്തി ലൊക്കേഷൻ സൂചിപ്പിക്കുന്നതാണ് സപ്തമി വിഭക്തി അതിങ്കൽ അതിൽ വച്ച് അതിൽ അതിൽ വെച്ച് എന്നുള്ള അർത്ഥം വരും അതിൽ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ മീനുകളുണ്ട് മീനുകൾ എവിടെയുള്ളത് വെള്ളത്തിലാണുള്ളത് മീനുകളുടെ ലൊക്കേഷൻ ആണെന്നവർ സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ എന്നുള്ളതാണ് അവിടെ സപ്തമി വിഭക്തി അർത്ഥമായിട്ട് വരുന്നത് വെള്ളത്തിൽ എന്നുള്ളത് സംസ്കൃതത്തിലാക്കുമ്പോൾ ജലേ മത്സ്യാഹ സന്ധി ജലേ മത്സ്യാഹ സന്തി അപ്പോൾ വെള്ളത്തിൽ എന്നുള്ള ജലേ ജലേ എന്നുള്ളതാണ് സപ്തമി വിഭക്തിയിൽ അവസാനിക്കുന്ന പദം അതേപോലെ തന്നെ വിദ്യാർത്ഥികളിൽ സൗഹൃദമുണ്ട് വിദ്യാർത്ഥികളിൽ ഛാത്രേഷു മൈത്രി അസ്ഥി ഇവിടെ മൈത്രി എവിടെയാണുള്ളത് അതിൻ്റെ ആധാരം ആണ് ഛാത്രാഹ അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ സൗഹൃദമുണ്ട് ഛാത്രേഷു മൈത്രിയസ്ഥി അതേപോലെ തന്നെ അതിൽ വച്ച് എന്ന് പറയുമ്പോൾ ഭാഷകളിൽ വച്ച് സുന്ദരം മാതൃഭാഷയാണ് ഭാഷകളുടെ ഉള്ളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള മാതൃഭാഷയാണ് എന്ന് പറയുന്നത് ഭാഷാസു ഭാഷകളിൽ വച്ച് എന്നുള്ളതാണ് സപ്തമി വിഭക്തിയുടെ അർത്ഥമായിട്ട് വരുന്ന പദം ഭാഷകളിൽ വെച്ച് ഭാഷാസു എന്ന് സംസ്കൃതത്തിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്യാം ഭാഷാസു രമ്യ മാതൃഭാഷ അപ്പം അതിൽ അതിങ്കൽ അതിൽ വെച്ച് ഇതിൻ്റെയൊക്കെ ഇതിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം അതൊരു ആധാരത്തെ ലൊക്കേഷനെ ആശ്രയത്തെ ദ്യോതിപ്പിക്കുന്നതാണ് എപ്പോഴും സപ്തമി വിഭക്തിക്ക് അർത്ഥമായിട്ട് വരുന്നത് അപ്പം നമ്മൾ പ്രഥമ മുതൽക്ക് സപ്തമി വരെ കേട്ടു ഓരോന്നിൻ്റെയും ഓരോ വിഭക്തിക്കും വ്യത്യസ്തമായിട്ട് ഓരോ മേഖലകൾ തിരിച്ചിട്ടുണ്ട് ഏത് അർത്ഥത്തിലാണ് ഓരോ വിഭക്തിയും പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി തരം തിരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു സാമാന്യമായിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് അത് നമുക്ക് പൊതുവേ എല്ലാത്തിലും ഇങ്ങനെയാണ് പ്രയോഗിക്കാറ് പക്ഷെ ഇത് മാത്രമല്ല ഓരോ വിഭക്തിക്കും ചിലപ്പോൾ ഉപയോഗം വരുന്നത് നിയമങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് എക്സെപ്ഷണൽ കേസസ് ചിലതുണ്ടാവാം ചില പുതിയ നിയമങ്ങൾ വെച്ച് ഈ വിഭക്തിയുടെ അർത്ഥങ്ങൾ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവാം ഇതൊക്കെ ഒരു ഭാഷയിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഒരിക്കലും നമ്മളൊരു ശാസ്ത്രം എഴുതിയിട്ട് അല്ലെങ്കിൽ നിയമങ്ങൾ എഴുതിയിട്ട് നമ്മളൊരു ഭാഷ ഒരിക്കലും സൃഷ്ടിക്കുകയല്ല ചെയ്യാറ് നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭാഷ സൃഷ്ടിക്കുകയല്ല ചെയ്യുക ഭാഷയ്ക്കനുസരിച്ച് ഭാഷയുടെ പ്രയോഗം കണ്ടുകൊണ്ട് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത് ഭാഷയിൽ എങ്ങനെയാണോ പ്രയോഗം ആ പ്രയോഗത്തെ നോക്കിയിട്ട് ആ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ നിയമം എന്ന് നമ്മൾ ഭാഷയിൽ നിന്നാണ് നിയമം ഉൾത്തിരിഞ്ഞു വരുന്നത് അല്ലാതെ തിരിച്ചല്ല അതുകൊണ്ട് തന്നെ ഭാഷയിലെ പ്രയോഗങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഭക്തി അർത്ഥങ്ങളിൽ കുറേ എക്സെപ്ഷൻസും കൂട്ടിച്ചേർക്കകളും ഒക്കെ സംഭവിക്കാവുന്നതാണ് സംസ്കൃതത്തിലും അത് ധാരാളം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും അർത്ഥങ്ങൾ അതെന്നു പ്രഥമയ്ക്ക് അർത്ഥം എന്ന് ആ പദ്യത്തിൽ ദ്യോതിപ്പിച്ചിട്ടുള്ള ഓരോ വിഭക്തിയുടെയും അർത്ഥങ്ങൾ സാമാന്യേന എല്ലാവടേയും ഒരുപോലെ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഓരോ വിഭക്തിയുടെയും അർത്ഥം അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടുള്ള വാചകത്തെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റില്ല ഇതിൽ ഈ രൂപങ്ങളിലെ വ്യത്യാസങ്ങൾ വരും അതായത് ഗ്രമാറ്റിക്കലി അതിൻ്റെ ആ ചെറിയ വാക്കുകളുടെ അവസാനത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും ലിംഗത്തിനനുസരിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഏത് അന്തമാണ് അതായത് രാമ എന്നുള്ള വാക്കിൻ്റെ അവസാനിക്കുന്നത് ആ എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് നദി എന്നുള്ള വാക്കാണെങ്കിൽ അത് ഇ എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് അവസാനിക്കുന്നത് ഗുരു എന്നുള്ള വാക്കാണെങ്കിൽ ഉ എന്നാണ് അവസാനിക്കുന്നത് അങ്ങനെ ഈ അക്ഷ ഈ ഏത് അക്ഷരത്തിലാണോ ആ ഒരു വാക്ക് അവസാനിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ വിഭക്തിയുടെ ഓരോ അർത്ഥത്തിലും ഓരോ വിഭക്തിയിൽ വരുന്ന രൂപങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഒന്നാണ് വിഭക്തി അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല അത് ഏത് ലിംഗം ആയിക്കോട്ടെ ഏത് അകാരാന്തമോ ഇകാരാന്തമോ എന്തുമായിക്കോട്ടെ ആ വിഭക്തി അർത്ഥങ്ങൾക്ക് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ടേബിൾ ചെയ്തിട്ട് അതേ ഉദാഹരണങ്ങൾ വെച്ചിട്ടുള്ള തന്നതാണിത് ഇതാണ് സാമാന്യമായിട്ട് എന്നും ഓർത്തിരിക്കേണ്ട അപ്പം നിങ്ങൾ ആ പദ്യം ഒന്ന് മനസ്സിൽ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വാചകം തർജ്ജ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഏത് വിഭക്തി പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരും പിന്നെ ഏതെങ്കിലും ഒരു ശബ്ദരൂപം കാണാതെ പഠിക്കുക തന്നെ വേണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിഭക്തിയിൽ ഏത് രൂപമാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലേക്ക് വേഗം എത്തും എന്നാൽ മാത്രമേ സംസ്കൃതത്തിലേക്കുള്ള തർജ്ജമ എളുപ്പമാവുള്ളൂ അപ്പോൾ വിഭക്തിയർത്ഥത്തിൻ്റെ ജ്ഞാനമില്ലാതെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അസാധ്യ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിഭക്തി അർത്ഥങ്ങൾ ഏത് സംസ്കൃതത്തിലേക്ക് ഒരു വാചകം തർജ്ജമ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഏതൊരാളും മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു